അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് കേട്ടോ. നമ്മളെല്ലാവരുടെയും വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒന്നാണ് അല്ലേ ഈ പച്ചമുളക് എന്ന് പറയുന്നത്. എന്നും എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് പച്ചമുളക്. പക്ഷെ പലർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെ വെച്ചാലും പിടിച്ചു കിട്ടുന്നില്ല, ഏത് പോട്ടിംഗ് മിക്സിയിൽ വെച്ചാലും പിടിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് കേട്ടോ. ഒരുപാട് കംപ്ലൈൻറ്റ് പറയാറുണ്ട് പിടിച്ചു കിട്ടാത്തതിനെ പറ്റിയിട്ടും. പിടിച്ചു കിട്ടിയത് പൂവ് ഇടാണ്ടാവലും, കായ് പൂവ് കൊഴിഞ്ഞു പോയിട്ടും, മുളക് പിടിക്കാണ്ടിരിക്കല്ല, അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ പണ്ട് ഇതുപോലെ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ അങ്ങനെയൊന്നും ഒരുപാട് വളങ്ങളോ ഒന്നും ചേർത്തിട്ടല്ല നമ്മളമ്മമാരൊക്കെ കൂടുതലും പച്ചക്കറികളും പച്ചമുളകും ഒക്കെ പിടിപ്പിക്കാറ് അല്ലേ. അവരിങ്ങനെ തൊടിയിലത്തെ മണ്ണിടും, ചിലപ്പോൾ ഒത്തിരി കഞ്ഞിവെള്ളമോ മീൻ വെള്ളമോ അങ്ങനെയൊക്കെ അല്ലേ ഒഴിക്കാറ്. പക്ഷേ പച്ചമുളകിന് ഒരു ക്ഷാമവും പണ്ടുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് കൂടുതലും ഈ വളങ്ങളും പോട്ടി മിക്സുകളും കൂടുതലും നമ്മളുടെ ഈ കാലങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു പോട്ടി മിക്സാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെ പണ്ട് കാലം തൊട്ടേ നമ്മളെ അമ്മമാരൊക്കെ ചെയ്തെടുത്തിട്ടുള്ള രീതി തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ അടിച്ചു കൂട്ടുന്ന ചപ്പ് ചവറുകൾ നമ്മൾ എന്നും നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിൽ നമ്മൾ മുറ്റടിക്കുന്ന വീട്ടമ്മമാരാണ്. അപ്പോൾ ഈ അടിച്ചു വരുന്ന ചവറൊക്കെ ഇതുപോലെ ഗ്രോ ബാഗുകളിലാക്കി വെക്കാം. ഇനി നമ്മളെ പോട്ടി മിക്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ കാണതാണ് പോട്ടി മിക്സ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിലത്തെ നമ്മൾ പാത്രം കഴുകണ വെള്ളങ്ങളും നമ്മളുടെ കിച്ചൺ വേസ്റ്റും പോണത് മുഴുവൻ ഇതുപോലെ പൈപ്പ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു തെങ്ങും ചുവട്ടിക്കോ മാവും ചുവട്ടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ വെള്ളം പോണത്. അപ്പോൾ അതാ അവിടെ കിടന്ന് നല്ലൊരു ഇത് കമ്പോസ്റ്റ് ആയിട്ട് മാറും ഇവിടുത്തെ മണ്ണ്. കാരണം നമ്മൾ കിച്ചണിൽ നമ്മൾ വെള്ളം വെജിറ്റബിൾസ് അതുപോലെ മീൻ എല്ലാം കഴുകാറുണ്ട് അല്ലേ. അതിൻ്റെ ഒക്കെ വെള്ളം പോണത് ഇത് ഇതുപോലെ നമ്മളെ പയറുവർഗ്ഗങ്ങൾ പയറു പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം ഇവിടെ ഇതുപോലെ വെള്ളത്തിൽ കിടന്ന് പിന്നെ ഇവിടെ ചപ്പുചമ്പറൊക്കെ വീണ് നല്ല ഇവിടുത്തെ മണ്ണ് നല്ലൊരു കമ്പോസ്റ്റ്, നിങ്ങൾ കളറ് കണ്ടല്ലോ കറുത്ത കളറ് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് ഇവിടുത്തെ മണ്ണ് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മളുടെ പോട്ടി മിക്സ്. വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട. കാരണം ഇത് നല്ല അത്ര വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. വര ഇതുപോലുള്ള തെങ്ങും ചുവട്ടിയിലത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതാണ് നമ്മളെ അടുക്കളയിലത്തെ കിച്ചൺ വേസ്റ്റിലത്തെ പൈപ്പ് വെള്ളം പോണ ഭാഗത്തെ മണ്ണ് വളരെ നല്ലതാണ്. നിങ്ങൾ ഏതെല്ലാം വഴികളൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുള്ളവർ ഇതുപോലൊന്ന് പരീക്ഷ നോക്കി നോക്കാട്ടോ. ഉറപ്പാണ് നിങ്ങൾക്ക് വേറെ ഒരു വളം നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഒരു വളം നിങ്ങൾ ഇതിൽ ചേർക്കാട്ട. എപ്പോഴെങ്കിലും നിങ്ങൾ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമ്മൾ മീൻ കഴുകിയ വെള്ളം നിങ്ങൾക്ക് സൗകര്യപ്പെടാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. വേറെ നിങ്ങൾ ഒന്നും ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ മുളകും തൈ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് രണ്ട് മുളകും തൈ ഞാൻ ഇതുപോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു മുന്തിരി മുളക് പോലത്തെ ഒരു മുളകും ഒരു നമ്മളെ നല്ല നെയ് മുളകുമാണ് കേട്ടോ ഇത് രണ്ടെണ്ണം. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ നമ്മളിത് പിടിപ്പിച്ചിട്ട്. കാരണം നമ്മളെ മണ്ണ് ഓൾറെഡി നനവുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. പിന്നെ ഇതൊന്ന് രണ്ട് ദിവസം ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് വെയിലത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ദാ ഈ കാണുന്നതൊക്കെ അതേപോലെ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ വേറെ ഒരു വളവും ഇല്ല. ഇതൊരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ഞാനിത് പിടിപ്പിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെയിലത്തേക്കൊക്കെ വെച്ച് അത് ഉഷാറായി. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തലപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ. അപ്പം കട്ട് ചെയ്ത് ഇതിപ്പോൾ ഫോണിൽ കൂടി എനിക്ക് കാണിക്കാൻ പറ്റണില്ല, രണ്ടും ഫോൺ പിടിക്കാൻ വേണം കട്ട് ചെയ്യാൻ വേണം. അപ്പോൾ രണ്ട് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തലപ്പ് നുള്ളിക്കൊടുക്കുക. അപ്പോൾ തലപ്പ് നുള്ളിക്കൊടുത്താലുള്ള ഗുണം നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ആയിരിക്കും, അറിയാത്തവർക്കായിട്ട് പറയാം. അതാ ഇതുപോലെ നമ്മളെ മുളകും തൈ നല്ല ബ്രാഞ്ചസോടുകൂടി വരികയും ചെയ്യും. ആ ബ്രാഞ്ചസുകളിലൊക്കെ നിറയെ പൂവും മുട്ടും എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുളക് കൃഷിയൊക്കെ പരാജയമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഒന്ന് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.